നമസ്കാരം വിദ്യാർത്ഥിനി സ്റ്റേജിലേക്ക് പ്രവേശിക്കുന്നതിനെ സമസ്ത സെക്രട്ടറി എം ടി അബ്ദുള്ള മുസ്ലിയാർ വിലക്കിയ സംഭവത്തിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ച് ഐഎൻഎൽ പൊതുവേദികളിൽ മുതിർന്ന പെൺകുട്ടികളെ പങ്കെടുപ്പിക്കരുതെന്ന സമസ്ത നിലപാടിനോട് മുസ്ലിം ലീഗ് യോജിക്കുന്നുണ്ടോ എന്ന് അറിയണമെന്നാണ് ഐഎൻഎൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ ആവശ്യപ്പെട്ടത് പാർട്ടിയുടെ നിലപാട് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് പൊതുസമൂഹത്തോടും അണികളോടും വിശദീകരണം നൽകാൻ ലീഗ് ബാധ്യസ്ഥനാണ് കാരണം പെൺകുട്ടികളുടെ പൊതുവേദി പ്രവേശനം സംസ്ഥയുടെ കീഴ്വഴക്കമല്ല അത് പ്രമേയത്തിലൂടെ വ്യക്തമാക്കിയ കഴിഞ്ഞ ദിവസത്തെ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് നിർവാഹക സമിതി യോഗത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളും പങ്കെടുത്തിരുന്നു അദ്ദേഹം സംസ്ഥയുടെ ഉപാധ്യക്ഷൻ കൂടിയാണ് മുതിർന്ന വിദ്യാർത്ഥികളെ മദ്രസയുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ നിന്നുപോലും മാറ്റി നിർത്തണമെന്ന നിലപാട് സമസ്ത മുറുകെ പിടിക്കുമ്പോൾ തന്നെയാണ് മുസ്ലിം ലീഗിന്റെ വേദികളിൽ സ്ത്രീകൾ സജീവമായി പങ്കെടുക്കുന്നതും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതും ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നതുമെല്ലാം ഉൾപ്പെട്ടതാണ് ഇത് സമസ്തയുടെ പ്രഖ്യാപിത നയത്തിന് എതിരല്ലേ കാസിം ഇരിക്കൂർ ചോദിച്ചു പെരിന്തൽമണ്ണയിൽ മദ്രസ കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ സർട്ടിഫിക്കറ്റ് ദാന ചടങ്ങിൽ ക്ഷണിച്ചതിനെതിരെയായിരുന്നു സമസ്ത സെക്രട്ടറി എം ടി അബ്ദുള്ള മുസ്ലിയാർ നേതാക്കളോട് പരസ്യമായി കയർത്തത് പിന്നാലെ സംഭവം വിവാദമായതോടെ വിഷയത്തിൽ വിശദീകരണവുമായി എത്തിയ സമസ്ത നേതാക്കൾ മുസ്ലിയാരുടെ നടപടിയെ ന്യായീകരിക്കുകയാണ് ചെയ്തത് പെൺകുട്ടിയെ അപമാനിച്ചിട്ടില്ല പെൺകുട്ടിക്ക് ലജ്ജയുണ്ടാവാതിരിക്കാനാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത് വലിയ പണ്ഡിതന്മാരുള്ള വേദിയായിരുന്നു അത് കുട്ടിയുടെ മാനസിക പ്രയാസം മനസ്സിലാക്കിയാണ് എം ടി അബ്ദുള്ള മുസ്ലിയാരുടെ നടപടി എന്നുമായിരുന്നു സമസ്ത കേരള ജംയത്തുൽ ഉലമ അധ്യക്ഷനായ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് മറ്റൊന്ന് ഒരു വടി വീണു കിട്ടിയെന്ന് കരുതി അടിക്കേണ്ട സംഘടനയല്ല സമസ്തയെന്ന് ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത് സംസ്ഥയ്ക്കെതിരായ പ്രചാരണങ്ങൾ പരിധി വിടുന്നു ഒരു സംഭവത്തെ വളച്ചൊടിച്ച് ദിവസങ്ങളോളം സംസ്ഥയെ മാധ്യമ വിചാരണ നടത്തുന്നത് അത് അത്ര നല്ല നടപടിയല്ല ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞെന്നും കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു കേരളത്തിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്ത് നിരവധി സംഭാവനകൾ നൽകിയ സംഘടനയാണ് സമസ്ത കേരള ജംയത്തുൽ ഉലമ ചരിത്രം അറിയാവുന്നവർക്ക് അക്കാര്യം അറിയാം ഇല്ലെങ്കിൽ ഒന്ന് പരിശോധിച്ചു നോക്കണം എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെ സ്ഥാപിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച മുന്നേറ്റം നടത്തി സമസ്തയ്ക്കെതിരെ ഇപ്പോൾ നടക്കുന്ന ആരോപണങ്ങൾ എല്ലാ പരിധിയും ലംഘിക്കുന്ന രീതിയാണ് അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരുന്നു ഇതേ സാഹചര്യത്തിലാണ് രൂക്ഷ വിമർശനം ഉന്നയിച്ച് ഐഎൻഎൽ രംഗത്ത് വന്നത് പൊതുവേദികളിൽ മുതിർന്ന പെൺകുട്ടികളെ പങ്കെടുപ്പിക്കരുതെന്ന് സമസ്ത നിലപാടെടുത്തത് തെറ്റായി പോയെന്നാണ് ഐഎൻഎൽ പറയുന്നത് ഇതിന് തക്കതായ ഒരു മറുപടി മുസ്ലിം ലീഗ് നൽകണമെന്നും ഐഎൻഎൽ പ്രസിഡന്റ് കൂടിയായ കാസിം ഇരിക്കൂർ പറയുന്നുണ്ട്